പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ആയോധന കലയാണ് കരാട്ടെ. ചെറുത്തുനിൽപ്പിനും അപ്പുറം ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനു കൂടി പലരും ഇന്ന് കരാട്ടെ ആശ്രയിക്കുന്നു. മാനസിക ആരോഗ്യത്തിനും ആത്മസംയമനത്തിനും മികച്ച മാർഗം കൂടിയാണ് കരാട്ടെ. ഇന്ന് മാർഷൽ ആർട്സ് സെഗ്മെന്റിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യുഎയിലെ വളരെ പ്രശസ്തമായ ഒരു കരാട്ടെ ഗ്രൂപ്പിനെയാണ്. ഇക്ബാൽ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് സഹോദരങ്ങൾ കൈകോർത്തപ്പോൾ ഉണ്ടായ യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പിന്റെ വിശേഷങ്ങളാണ് ഈ ആഴ്ച മാർഷൽ ആർട്സിൽ. ഏവർക്കും സ്വാഗതം. മാർഷൽ ആർട്സ് സെഗ്മെന്റിൽ നമ്മോടൊപ്പമുള്ളത് യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഇക്ബാൽ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് സഹോദരങ്ങളാണ്. നമസ്കാരം സാർ. സെൻസായി മുഹമ്മദ് ഇക്ബാൽ, സെൻസായി ജലീൽ, സെൻസായി നജീം. സാർ, ഏകദേശം 39 വർഷം മുമ്പാണ് യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പ് യുഎയിൽ സ്ഥാപിതമാകുന്നത്. ഇന്നിപ്പോൾ ഇത് വളരെ ഫേമസ് ആയി. എല്ലാ റേറ്റ്സിലും നിങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ട്, 1000-ൽ അധികം ശിഷ്യഗണങ്ങളുണ്ട്. എന്ത് തോന്നുന്നു പുറകോട്ട് ചിന്തിക്കുമ്പോൾ? വളരെ സന്തോഷം തോന്നുന്നു. 39 years went back very fast. 79-ലാണ് ഞങ്ങളിവിടെ ഫസ്റ്റ് ഞാൻ കരാട്ടെ ആയിട്ട് ദുബായിൽ വരുന്നത്. അന്ന് ഇവിടുത്തെ ഓൾമോസ്റ്റ് വലിയ ടോപ്പ് അറബ് ഫാമിലി ഉള്ളവർക്ക് ഞാൻ പ്രൈവറ്റ് ക്ലാസ്സാണ് എടുത്തിരുന്നു വെച്ചത്. അതിനുശേഷം സ്ലോയില് ഇന്ത്യൻസിനും മറ്റുള്ള നാഷണൽസിനും ഒരു പബ്ലിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. 1 year കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ സെൻസൈ നജീം പുള്ളി വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി അസീസ് അഹമ്മദ് ടെക്നിക്കൽ സ്പോർട്സ് സെൻറ്റർ ഈ ക്ലബ്ബ് ഫസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തത്. അതിനുശേഷം സെൻസൈ ജലീലും വന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇപ്പോൾ ഇന്ന് ഈ കാണുന്ന ഈ 10 clubs ഡെവലപ്പ് ചെയ്തതും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രോഗ്രാംസ് മുഴുവനും എല്ലാവരും മൂന്നുപേരും പിന്നെ ഞങ്ങളുടെ സീനിയർ സ്റ്റുഡൻസും കൂടിയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റായിട്ട് ഇന്ത്യയിലും സ്റ്റാർട്ട് ചെയ്യുന്നു. അതെ, കഴിഞ്ഞ മാസം അൺഫോർച്യുനേറ്റ്ലി വലിയൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തത്. പക്ഷേ ഇന്നത്തെ ഫ്ലഡും ഇതെല്ലാം കാരണം വളരെ സ്ലോ, ഒരു സോഫ്റ്റ് ഓപ്പണിംഗ് ഞങ്ങൾ നടത്തി. 9 September ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ്സ് ഗോയിങ് വെരി വെൽ. വി ഗോട്ട് സം ഫ്യൂ സ്റ്റുഡൻസ് ജോയിനിങ്. അത് കേരളത്തിലെ 1 of the biggest കരാത്തെ ക്ലബ്ബാണ്. ഒരു ജീവിതമാർഗ്ഗം എന്നതിനേക്കാൾ ഒരു പാഷനാണ് അല്ലേ? അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്നുപേരും എല്ലാ ഏതെല്ലാം ചാൻസുകൾ എവിടെയൊക്കെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നു. ജപ്പാൻ ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റ്ലി ഞങ്ങൾ 20 കുട്ടികളായിട്ട് സെൻസൈ ജലീൽ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, സെൻസൈ നജീമിൻ്റെ മോനുണ്ട്, പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ 2 കുട്ടികളുണ്ടായിരുന്നു. കൂടാതെ 20 മെമ്പർ ടീമായിട്ട് ഞങ്ങൾ പോയത്. അതിൽ 11 കൂടുതൽ ടൂർണമെൻറ്റിൽ, വേൾഡ് കരാട്ടെ ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. അതിൽ നമ്മളുടെ ചില സ്റ്റുഡൻസ് സെമി ഫൈനൽ വരെ വന്നത്. ബിഗ് അച്ചീവ്മെൻറ്റ്, നോട്ട് എ സ്മോൾ അച്ചീവ്മെൻറ്റ്. കൂടാതെ 2 വലിയ സെമിനാർസ്, പിന്നെ അവിടുത്തെ ഏറ്റവും ടോപ്പ് മാസ്റ്റർ സെൻസൈ സെംബോഷി മെബുക്കുല സെൻസൈ 10th dan, അതാണ് എൻ്റെ മാസ്റ്റർ. അപ്പോൾ ആ മാസ്റ്റർ അടുത്ത് ട്രെയിൻ ചെയ്യുന്ന ഭാഗ്യം ഈ കുട്ടികൾക്കും ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2.5 to 3 years മുതൽ ഇറ്റ്സ് എ വെരി നൈസ് ഏജ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം 3.5 years ദേ ആർ നോ വെരി വെൽ, ദേ ക്യാൻ ഡു ഇറ്റ് വെരി ഗുഡ്, നോട്ട് ലൈക്ക് ബിഫോർ. പണ്ട് ഞങ്ങൾ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 years+ എടുത്തിരുന്നു വെച്ചാൽ, ഇന്ന് ഇപ്പോൾ 3 years 3.5 കുട്ടികൾ വരുന്നുണ്ട്. വി ആർ ഹാപ്പി ദാറ്റ് ദേ ആർ ഡൂയിങ് വെരി വെൽ. നമ്മൾ പറയുന്നത് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, സ്മാർട്ടായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പാരൻസ് ആർ വെരി ഹാപ്പി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ബിഹേവിയർ ചേഞ്ച്, പല കുട്ടികൾക്കും ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ ഈ ഗാഡ്സും ഇതൊക്കെ ആയിട്ട് ഫുൾ ടൈമിൽ സ്പെൻഡ് ചെയ്യാനാണ്. അപ്പോൾ അവരെ ചേഞ്ച് ഓഫ് ഐ മീൻ എൻഗേജ്ഡ് ആക്കുക, പിന്നെ അവരെ ദേ ഹാവ് എ ലോട്ട് ഓഫ് എനർജി. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ചാനലൈസ് ദേ എനർജി ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. മെന്റൽ കരാത്തെ ഇസ് ഫുൾ ഐ മീൻ ഓൾ റൗണ്ട് ഇറ്റ്സ് മെന്റലി ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പോൾ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനും, ചില കുട്ടികൾ വളരെ അഗ്രസീവാണ്, അപ്പോൾ അവരുടെ ആ എനർജി ശരിക്കും പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യണമെങ്കിൽ വി ക്യാൻ ചാനലൈസ് ദം ടു ദ റൈറ്റ് ഡയറക്ഷൻ. ദാറ്റ്സ് അവർ ജോബ്. ഇപ്പോൾ മെൻ്റലിയും ഫിസിക്കലും കുട്ടികളെ ഐ മീൻ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വി റെക്കമെൻഡ് കരാത്തെ. പിന്നെ പലർക്കും സംശയമുണ്ട് അഡൽസിന്, ഹൗ അബൌട്ട് ഐ എം ഇൻ റീസെൻ്റ്ലി യെസ്റ്റർഡേ ഐ തിങ്ക് 2 days back somebody came to me. ഈസ് ഓൺലി 42+. ഈസ് എ സെൻസ് ഐ ക്യാൻ ഐ
learn karate at this age. Naan parayunnathu, karate has no age limit. You are 60 also you can learn. So this all calculated movement. Calculated movement in the karate ennu parayna aalkarkku periya illa bayamaano ayyo ee prayathil enikku karate train cheyan pattu. പക്ഷെ ഇത് കാൽക്കുലേറ്റഡ് മൂവ്മെൻ്റ് ആണ്. റിസ്ക് ഫാക്ടർ ഇസ് ലെസ് ദാൻ 2%. ഫുട്ബോൾ കളിച്ചാലും ഈവൻ നിങ്ങൾ റോട്ടിൽ നടന്നു പോയാലും യു ഹാവ് മോർ ദാൻ 2% റിസ്ക്. അപ്പോൾ റിസ്ക് ഫാക്ടർ ഇസ് ലെസ്. ഫുട്ബോൾ കളിച്ച കാര്യത്തിനെ കണ്ടി കൂടുതൽ ഇഞ്ചുറി ഉണ്ട്, അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ദ ഫാക്ട് ഇസ് ദാറ്റ്. സോ വി റെക്കമെൻഡ്, ഞാൻ പറയുന്നത് യു ഷുഡ് വാട്ട് അവർ ഏജ് യു ഹാവ് എനി എബഡി അബൌട്ട് 3.5 years, മെൻ ആൻഡ് വുമൻ ഷുഡ് ലേൺ കരാത്തെ ബിക്കോസ് ദ ഇഞ്ചുറി ഇസ് ലെസ് ആൻഡ് വെരി ഗുഡ്. We are all now, almost, I am going to reach 60, is on the way, is more than 60. But we feel that we are still young, and hope we can do better than the 10 years. If somebody is 50 years, I think I can do better than them. That's my feeling. Sir, ഇപ്പോൾ യു എയിലെ എല്ലാ എമിറേറ്റ്സിലും ഈ യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പിൻ്റെ സാന്നിധ്യമുണ്ട്. ഏതൊക്കെ എവിടെയൊക്കെയാണ് അത് ലൊക്കേഷൻസ് ഒന്ന് പറയുക? കറാമയിലുണ്ട്, ദുബായിലാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്നാല് സ്ഥലങ്ങളുണ്ട്. കറാമയുണ്ട്, ജെ എൽ ടി ഉണ്ട്, ഇൻ്റർനാഷണൽ സിറ്റിയിൽ രണ്ട് ക്ലബ്ബുണ്ട്, ദേറയുണ്ട്, പിന്നെ ഷാർജയിലാണെങ്കിൽ അൽത്തമോണിലുണ്ട്, സെൻട്രൽ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുണ്ട്, റാസൽ കേമയിലുണ്ട്, അലൈനിലുണ്ട്. സാർ, ഒത്തിരി സന്തോഷം. ഇക്ബാൽ സാർ, പിന്നെ ജലീൽ സാർ, നജീം സാർ, കരാട്ടയെക്കുറിച്ചും യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പിനെ കുറിച്ചും ഒരുപാട് ആധികാരികമായി സംസാരിച്ചു. കരുത്തുറ്റൊരു സമൂഹം വാർത്തെടുക്കുക എന്നുള്ളതാണ് യുണൈറ്റഡ് കരാട്ടെ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം. ഇതൊരു ജീവിതമാർഗം എന്നതിനേക്കാൾ ഒരു പാഷൻ കൂടിയാണ്. താങ്ക് യു സാർ, ഒരുപാട് സന്തോഷം ഞങ്ങളോട് സഹകരിച്ചത്. താങ്ക് യു.